PayTm ആപ്പ് ബാൻ ചെയ്തു. ഫെബ്രുവരി 29 ശേഷം PayTm ആപ്പ് പ്രവർത്തന രഹിതമാവാൻ പോവുകയാണോ? കുറച്ച് ദിവസങ്ങളായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്ന എല്ലാവർക്കും ഈ സംശയങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും ഉള്ള ഉത്തരം ഇന്നത്തെ ഈ വീഡിയോയിലുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുക, PayTm എന്ന് പറയുന്ന ആപ്പിന് ഫെബ്രുവരി 29 ശേഷം ബാൻ ഉണ്ടോ എന്നുള്ളതായിരിക്കും. രണ്ടാമതായിട്ട് നിങ്ങളുടെ സംശയം, PayTm UPI ID നമുക്കിനി ഉപയോഗിക്കാനാകുമോ, അത് പ്രവർത്തനരഹിതമാകുമോ, PayTm വഴി നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നൊക്കെയുള്ള കാര്യമായിരിക്കും. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് PayTm സേവനങ്ങളായിട്ടുള്ള PayTm വാലറ്റ്, PayTm ഫാസ്റ്റാഗ് ഇതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ, ഇതിനെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യമായിരിക്കും. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ PayTm RBI ചില കർശന നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അതൊരു പ്രത്യേക നിയമപ്രകാരമാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയുടെ എൻഡിൽ ഞാൻ പറയുന്നതായിരിക്കും. പൊതുവേ ഇപ്പം നമുക്ക് ഉള്ള സംശയങ്ങളുടെ ദൂരീകരണമാവാം. ആദ്യം PayTm എന്ന് പറയുന്ന ആപ്പിന് യാതൊരുവിധ ബാനും ഇല്ല. അതുപോലെ തന്നെ PayTm UPI ID, PayTm UPI സേവനം, അതായിരിക്കും നമ്മളിൽ ഒരുപാട് ആൾക്കാരും കൂടുതലായിട്ടും പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് PayTm പേയ്മെൻറ്റ്സ് ബാങ്ക് അല്ലാതെ മറ്റേത് ബാങ്കിലാണെങ്കിലും നിങ്ങൾക്ക് PayTm സേവനങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പം PayTm നിങ്ങളുടെ UPI ID മറ്റേതെങ്കിലും ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ UPI ID സേവനം പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ PayTm വാലറ്റിലെ ക്യാഷ് നിങ്ങൾക്ക് ടോപ്പപ്പ് ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും. PayTm പേയ്മെൻറ്റ്സ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ PayTm വാലറ്റ് തുടർന്ന് ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇൻ കേസ് നിങ്ങളുടെ PayTm വാലറ്റിലെ ക്യാഷ് PayTm പേയ്മെൻറ്റ് ബാങ്കിലേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അത് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് നല്ലതായിരിക്കും. കാരണം ഫെബ്രുവരി 29 ശേഷം പലവിധ മാറ്റങ്ങളും വരാൻ പോകുന്നുണ്ട് PayTm പേയ്മെൻറ്റ്സ് ബാങ്കിൽ. അപ്പം അതിനുവേണ്ടിയാണ് ഈ ഒരു കാര്യം മുൻകൂട്ടി ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഇനി PayTm സേവനങ്ങളായിട്ടുള്ള ഫാസ്റ്റാഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിലൊന്നും പുതിയ അക്കൗണ്ടുകൾ തുടങ്ങാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നിലവിൽ PayTm പേയ്മെൻറ്റ്സ് ബാങ്കിലും പുതിയ അക്കൗണ്ടുകൾ തുടങ്ങാനായിട്ട് സാധിക്കില്ല. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നിലവിൽ ഉണ്ടായിട്ടുള്ളൂ. PayTm എന്ന് പറയുന്ന ആപ്പിനോ അതിൻ്റെ പൊതുവായിട്ടുള്ള സേവനങ്ങൾക്കോ യാതൊരുവിധ മാറ്റങ്ങളില്ല. നിങ്ങൾക്ക് നിലവിൽ PayTm തുടർന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഗൂഗിൾ പേ, ഫോൺ പേ പോലെ തന്നെ PayTm നിങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്നതാണ്. മറ്റ് ഏത് ബാങ്ക് പോലെയും തന്നെയുള്ളൂ PayTm പേയ്മെൻറ്റ്സ് ബാങ്കും. പക്ഷേ എന്തുകൊണ്ടാണ് PayTm പേയ്മെൻറ്റ്സ് ബാങ്കിന് ഇങ്ങനെ ഒരു ബാൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കർശന നിർദ്ദേശം RBI ഭാഗത്തു നിന്ന് ഉണ്ടായെന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, മണി കൺട്രോൾ റിപ്പോർട്ട് പ്രകാരം കള്ളപ്പണ നിരോധന വ്യവസ്ഥയിലെ ചില കാര്യങ്ങളിൽ PayTm ഭാഗത്തു നിന്ന് ഒരുപാട് ലംഘനങ്ങൾ ഉണ്ടായെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ടും KYC ഡോക്യുമെൻറ്റേഷൻ്റെ സമയത്ത് PayTm ഭാഗത്തു നിന്ന് ഒരുപാട് ലംഘനങ്ങൾ ഉണ്ടായി. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ, ഒരൊറ്റ പാൻ കാർഡ് നമ്പർ ഉപയോഗിച്ച് അനേകം കസ്റ്റമേഴ്സ് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി എന്നുള്ളതാണ് RBI കണ്ടെത്തിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ PayTm പേയ്മെൻറ്റ്സ് ബാങ്കിലേക്ക് ഒരു വ്യക്തിയെ ചേർക്കുന്നതിന് മുന്നേ ആയിട്ട് ആ വ്യക്തിയുടെ ശരിക്കുമുള്ള ഇൻകത്തിൻ്റെ സോഴ്സ് അന്വേഷിക്കുന്നതിലും അത് കണ്ടെത്തുന്നതിലും ഈ PayTm പേയ്മെൻറ്റ്സ് ബാങ്ക് പരാജയപ്പെട്ടു എന്നുള്ളതാണ് RBI ഒരു വിലയിരുത്തൽ. കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് 2022 മാർച്ച് 11 തന്നെ RBI PayTm പേയ്മെൻറ്റ്സ് ബാങ്കിലേക്ക് പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ എന്നിട്ട് ഈ വിലക്ക് ലംഘിച്ചുകൊണ്ട് പിന്നെയും പുതിയ അക്കൗണ്ട്സുകൾ തുറക്കപ്പെട്ടു. 2023 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 149 കോടിയോളം രൂപയും അതുപോലെ തന്നെ 2022 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 372 കോടിയോളം രൂപയും കമ്പനി പുതിയ അക്കൗണ്ടുകളിൽ നിന്ന് സ്വീകരിക്കുകയുണ്ടായി. അതുകൂടാതെ തന്നെ പ്രോസസ്സിംഗ് ഫീസായിട്ടും കോടിക്കണക്കിന് രൂപ സ്വീകരിച്ചു. PayTm ബാങ്കിങ് റെഗുലേഷൻ ആക്ട് സെക്ഷൻ 35A പ്രകാരം കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ RBI ഭാഗത്തു നിന്നുണ്ടെങ്കിൽ തന്നെയും കമ്പനി ഉപഭോക്താക്കളോട് പറയുന്നത് യാതൊരുവിധ ആശങ്കകളും വേണ്ട എന്നുള്ളതാണ്. PayTm മാതൃസ്ഥാപനമായിട്ടുള്ള 197 കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന് മറ്റ് ബാങ്കുകളുമായിട്ട് പങ്കാളിത്തമുണ്ട്. ഇൻ കേസ് PayTm പേയ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ പ്രവർത്തനരഹിതമായാൽ തന്നെയും അത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള എല്ലാ സേവനങ്ങളും മറ്റ് ബാങ്കുകളുടെ ത്രൂ നമുക്ക് ലഭ്യമാകും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഏതായാലും PayTm ഒരു സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത്, PayTm പേയ്മെൻറ്റ്സ് ബാങ്കിൽ അക്കൗണ്ടൊന്നും ഇല്ലാതെ സാധാരണ രീതിയിൽ PayTm ഉപയോഗിക്കുന്ന യാതൊരുവിധ കസ്റ്റമേഴ്സിനും യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുടെ പറയാൻ ആഗ്രഹിച്ചത്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റ ആൻഡ് ബൈ ബൈ.